ഇസ്ലാം മനോഹരമാണ്. ഇസ്ലാം ഏതൊരു മനുഷ്യൻ്റെയും അഭിമാനവുമാണ്. എന്തുകൊണ്ട്? എന്താണ് ഇസ്ലാം എന്നതിൽ നിന്ന് നമ്മൾ തുടങ്ങണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ച് നിർദ്ധാരണം ചെയ്ത് ഇസ്ലാമിൻ്റെ നിർവചനം പറയുന്ന പണ്ഡിതന്മാർ, വളഉൻ ഇലാഹിയുൻ സായിഖുല്ലി ദവിൽ ഉഖൂലി സലീമ ഇലാഹു ഹുവ ഖൈറുൽ ലഹു. ഇസ്ലാമിനെ മനോഹരമായി അങ്ങനെയാണ് നിർവചിക്കുന്നത്. എന്താണ് ഇസ്ലാം? അതൊരു ദൈവിക സംവിധാനമാണ്. ബുദ്ധിയുള്ള മനുഷ്യനെ ഇസ്ലാം പാലിക്കുന്നതോടുകൂടെ ഭൗതികവും ആത്മികവുമായി അവനെത്താവുന്ന ഏറ്റവും വലിയ പൂർണ്ണതയിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു. ദൈവിക സംവിധാനമായതുകൊണ്ട് തന്നെ മനുഷ്യന് പാലിക്കാനാവുന്ന ഏകദർശനം അതാണ്. അതുകൊണ്ടാണ് സൂറത്ത് ആലി ഇംറാൻ്റെ 19-ാമത് വചനത്തിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമായ ഏകദർശനം അതാണെന്ന് ഖുർആൻ പറയുന്നത്. ഇതേ അദ്ധ്യായത്തിൻ്റെ 55-ാമത് വചനത്തിൽ മറ്റൊന്ന് ആദർശ ദർശനമായി സ്വീകരിച്ചാൽ ഫലം യുഖുബല മിൻഹു, അത് അസ്വീകാര്യമാണെന്നും ഖുർആൻ ഉണർത്തുന്നുണ്ട്. ഒരു വസ്തു നിർമ്മിച്ചയാളാണ് അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്, അതേക്കുറിച്ച് വേണ്ട വിധം വിശദീകരിക്കേണ്ടത്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെയും രീതിയെയും വിശദീകരിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഏതോ മൂലയിലെ ഒരു ചെറിയ ബിന്ദുവായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് പഠിപ്പിച്ച സ്രഷ്ടാവ് തന്നെ, ആ മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇസ്ലാം. ദൈവികമായ സംവിധാനം എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. മനുഷ്യനുണ്ടാക്കിയ ദർശനങ്ങൾ ഒരിക്കലും അതിന് പകരം വരില്ല. ആ നിർമ്മാതാവിൻ്റെ ബുദ്ധിയും വൈഭവവും മാത്രമാണ് അതിനെ സ്വാധീനിക്കുക. സ്വാഭാവികമായും മറ്റൊരാൾക്കത് താല്പര്യമുണ്ടാവണമെന്നില്ല, മറ്റൊരു നാട്ടിൽ അത് പ്രായോഗികമാവണമെന്നേയില്ല. നേരെ മറിച്ച് പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ പടച്ച, ഈ ബ്രഹ്മാണ്ഡ ഘടകത്തെ പടച്ച, നമ്മളെങ്ങനെ ജീവിക്കണം, ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ നിയമത്തെയും ആസൂത്രണം ചെയ്ത ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് ഫിത്രത്തല്ലാഹില്ലദീ ഫതറന്നാസ അലൈഹ, മനുഷ്യൻ എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, ഈ പ്രകൃതിയുടെ നിയമം എന്താണോ അതാണ് പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ യുക്തിഭദ്രമാണ്. ദൈവവിശ്വാസമാണെങ്കിലും പ്രവാചകരെ കുറിച്ചുള്ള വിശ്വാസമാണെങ്കിലും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമാണെങ്കിലും അത് യുക്തിഭദ്രമാണ്. വിശാദമായി പറയേണ്ട ഒരു പോയിൻ്റാണ് ഇൻഷാല്ലാ നമ്മുടെ ചർച്ചയിലേക്ക് ഞാൻ മാറ്റിവെക്കുന്നത്. ഈ സൃഷ്ടാവിനെ കുറിച്ചുള്ള പഠനം ഈ ഭൗതിക ലോകത്തുള്ള ഏത് വസ്തുവിൽ നിന്നും നമുക്ക് ആവാഹിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഇസ്ലാം ഖുർആൻ വല്ലാതെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഫറവയുടെ മുന്നിൽ പോയി ദൈവത്തെ പരിചയപ്പെടുത്തുന്ന മഹാനായ മൂസ കലീമുല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആരാണ് തങ്ങളെ ഉദ്ഘോഷിക്കുന്ന ദൈവമെന്ന് ഫറവ ചോദിക്കുന്ന ഒരു രംഗം സൂറത്തു ത്വാഹയുടെ 50 മുതലുള്ള വചനങ്ങളിലുണ്ട്. എന്താണ് മഹാനായ മൂസ നബി പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില സ്റ്റേജുകളിൽ നിന്ന് കേൾക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ച് പറയാതെ, ദൈവത്തിൻ്റെ ആകാര സൗഷ്ഠവത്തെക്കുറിച്ച് പറയാതെ ആരാണ് ദൈവം കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളെയും പടക്കുകയും അവയ്ക്ക് വേണ്ട പ്രചോദനങ്ങൾ ഓരോ സമയത്ത് നൽകുകയും ചെയ്യുന്നവനാണ് അവൻ. ഫറവ ചോദ്യത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. മഹാനായ മൂസ നബി പിന്നെയും പ്രകൃതിയിലേക്ക് പറയുന്നു, ഇറങ്ങുന്നു, അല്ലദി ഫത്തറ സമാവാത്തി എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാത്തി വല്ലർന്നെന്ന് ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൻ്റെ തന്നെ 10-ാമത് വചനത്തിൽ ചോദിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ പടച്ച അള്ളാഹുവിൽ നിങ്ങൾക്ക് സംശയമോ എന്ന്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിൽ നിങ്ങൾക്ക് സംശയമോ എന്ന്, അതൊരു വല്ലാത്ത ചോദ്യമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തെ തുളഞ്ഞു കയറുന്ന ചോദ്യം. പിന്നെ പ്രവാചകന്മാർ, എന്തുകൊണ്ട് പ്രവാചകത്വം, എന്തുകൊണ്ട് പ്രവാചകത്വം? സൂറത്തു അന്നിസയിലൂടെ പടച്ച റബ്ബ് വിശദീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തും ബഅദ റുസുൽ. പ്രവാചകന്മാരുടെ ആഗമത്തിന് ശേഷം, അവർ ദൈവീക നിയമങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഞങ്ങളിതൊന്നും അറിയാത്തത് കൊണ്ട് സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ വേണ്ടി, മനുഷ്യന് പരിമിതിയുണ്ട്, അവൻ്റെ ജീവിതത്തിനും വിജ്ഞാനത്തിനും ചിന്തക്കും ബുദ്ധിക്കും ഒക്കെ പരിമിതിയുണ്ട്.
നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ബിഗ് ബാങ്ങിന് ശേഷം ഈ പ്രപഞ്ചം രൂപപ്പെട്ടു എന്ന് ഇന്ന് പൊതു ശാസ്ത്രലോകം അംഗീകരിക്കുന്നു. ഈ ബിഗ് ബാങ്ങിൻ്റെ മുമ്പ് എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ വിഷയത്തിൽ ധാരാളമായി പഠിച്ച സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തക നിരയിൽപ്പെടുന്ന ദ കോസ്മോസ് ഇൻ നെറ്റ്ഷൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 45-ാം പേജിൽ അതേക്കുറിച്ച് ചോദിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. എന്തുകൊണ്ട്? ബിഗ് ബാങ്ങോടുകൂടെയാണ് സ്പേസ് രൂപപ്പെടുന്നത്, അതോടുകൂടെയാണ് സമയം രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റില്ല. അവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി. ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ അത് പൂരിപ്പിക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് ഗവേഷണം ചെയ്ത് പരമാവധി 5% അല്ലെങ്കിൽ 10% വിജ്ഞാനമാണ് ശാസ്ത്രം ഇതുവരെ ആർജിച്ചിട്ടുള്ളത്. അതിനപ്പുറം വിജ്ഞാനത്തിൻ്റെ ഒരു മഹാസാഗരമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറം ഒരു ജീവിതമുണ്ട്, ലോകമുണ്ട്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു വൻ ശക്തിയുണ്ട്, അവൻ്റെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. ഇതേക്കുറിച്ച് ശാസ്ത്രം മൗനം പാലിക്കുമ്പോൾ, അല്ലെങ്കിൽ ബിഗ് ബാങ്ങിന് അപ്പുറത്തെക്കുറിച്ച് ചോദിക്കരുതെന്ന് ലോകപ്രശസ്ത സയൻറ്റിസ്റ്റുകൾ ആണയിട്ട് പറയുമ്പോൾ, അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള കൃത്യമായ സ്രോതസ്സാണ് മതം, പരിശുദ്ധ ഇസ്ലാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. അവിടുന്ന് നിരക്ഷരനായിരുന്നുവെന്ന് ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിരക്ഷരൻ എന്നതും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 48-ാമത് വചനം, മാ കുൻത തസ്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ അർതാബൽ മുബ്തിലൂൻ. അങ്ങ് അതിൻ്റെ മുമ്പ് ഒരു പുസ്തകവും വായിച്ചിട്ടില്ല, അങ്ങൊരക്ഷരം എഴുതിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് അതിന് പണ്ഡിതന്മാർ വിശദീകരണം നടത്തുന്നത്. എത്രത്തോളം ഉദൈബിയ സന്ധി നടക്കുന്നത് പ്രവാചകത്വത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഹിജ്റയുടെ 6-ാം വർഷത്തിലാണ്. ഉദൈബിയ സന്ധിയിലെ ഒരു വാക്ക് തിരുത്താൻ വേണ്ടി അബിബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തുകാരനാകുന്ന അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ അലിയാർ തങ്ങൾ അത് തിരുത്താൻ മടിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ട്? റസൂലുള്ള എന്നത് വെട്ടണമെന്നായിരുന്നു ശത്രുക്കളുടെ നിർദ്ദേശം. അത് വെട്ടാൻ എനിക്ക് സാധ്യമല്ലെന്ന് അലിയാർ തങ്ങൾ പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്തെ മാനിക്കേണ്ടതുണ്ടെന്ന ബോധ്യത്തിൽ നബി തങ്ങൾ അത് വെട്ടാൻ പറയുന്നു. ആ സമയത്ത് അലിയാർ തങ്ങൾ വെട്ടൂല എന്ന് പറയുമ്പോൾ ദല്ലിനി അലാമക്കാനി, ആ റസൂലുള്ള എന്നുള്ള സ്ഥലം കാണിച്ചു തരും എന്നാണ് റസൂൽ തങ്ങൾ പറയണത്. അലിയാർ തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, റസൂൽ തങ്ങൾ അത് മായ്ച്ചു കളയുന്നു. ഉമ്മ ബുഖാരിയുടെ ഹദീസിലുള്ളതാണ്. എന്നുവെച്ചാൽ പിന്നെ 3.5 കൊല്ലമേ റസൂൽ തങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. അതുവരെയും ഹബീബായ നബി തങ്ങൾ നിരക്ഷരനായിരുന്നു. എന്തുകൊണ്ട്? ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിത്തിരുത്തിയ ഒരു മഹാപുസ്തകം, പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ വിശദീകരിക്കുന്ന, മനുഷ്യനാവുന്ന സൃഷ്ടി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് സൃഷ്ടാവിൻ്റെ മാനിഫെസ്റ്റോ, സൃഷ്ടാവിൻ്റെ കൈപ്പുസ്തകമായി വന്ന ഈ ഖുർആൻ കൊണ്ടുവരുന്നത് സമ്പൂർണ്ണ നിരക്ഷരനായ ഒരാളാവേണ്ടതുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ച് ധാരാളം പഠിച്ച ഒരാളായിരുന്നു ഖുർആൻ കൊണ്ടുവന്നതെങ്കിൽ അന്നത്തെ ശാസ്ത്രത്തിൻ്റെ സ്വാധീനം ഖുർആനിൽ നിറയെ കാണുമായിരുന്നു. അത് ഇന്ന് അബദ്ധവുമാകുമായിരുന്നു. വേറെ ഏതെങ്കിലും രീതിയിൽ ആരിൽ നിന്നെങ്കിലും വിജ്ഞാനം നേടിയ ഒരാളാണ് ഖുർആൻ കൊണ്ടുവന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ സ്വാധീനം ഖുർആനിൽ നിലച്ചു കാണുമായിരുന്നു. ഒരക്ഷരം പോലും പഠിക്കാത്ത, ഔദ്യോഗികമായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നിലനിൽക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു മഹാഗ്രന്ഥവുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി? തീർച്ചയായും മനുഷ്യേതരമായൊരു സ്രോതസ്സിൽ നിന്ന് കിട്ടണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ 2-3 രീതിയിൽ അതിന് സമാനമായത്, അതിൽ നിന്ന് 10 അധ്യായത്തിന് സമാനമായത്, ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ ബഖ്റയുടെ 23-ാമത് വചനത്തിൽ ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരധ്യായമെങ്കിലും കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിക്കുന്നത്. ഖുർആൻ ഈ മാനവ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മാനദണ്ഡം വെക്കുകയാണ്, അത് ദൈവികമാണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ അതിന് സമാനമായത്, സാധ്യമല്ലെങ്കിൽ 10 അധ്യായം അല്ലെങ്കിൽ ഒരധ്യായമെങ്കിലും. ലോകചരിത്രത്തിൽ മുസ്ലിങ്ങളല്ലാത്ത നിരവധിയായ ഭാഷാ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാ മതപഠന കേന്ദ്രങ്ങളിലും അറബി ഭാഷ പഠിക്കാൻ കൂടുതലായി ആശ്രയിക്കുന്ന അൽമുഞ്ചിദ് എന്ന് പറയുന്ന ഇത്തരത്തടിച്ച അറബി നിഘണ്ടു, അത് നിർമ്മിച്ചത് ഏതെങ്കിലും ഒരു പൂർവികനായ മഹാപണ്ഡിതനാവുന്ന മുസ്ലിം അല്ല, നേരെ മറിച്ച് ഫാദർ ലൂയിസ് എന്ന് പറയുന്ന ഓറിയൻ്റലിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിന് അറബി ഭാഷയുടെ ഓരോ വകുപ്പും കൃത്യമായി അറിയാം. ഈ വെല്ലുവിളിയെക്കുറിച്ചും ഖുർആൻ പഠനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ശ്രദ്ധിക്കുന്നു. പക്ഷേ അറബി ഭാഷയെ കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഖുർആനിൻ്റെ ഒരധ്യായത്തിന് സമാനമായ ഒരധ്യായം കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നു. സൂറത്തു നിസാഇൻ്റെ 52-ാമത് വചനത്തിൽ മറ്റൊരു മാനദണ്ഡം വയ്ക്കുന്നുണ്ട്. ഈ വേദം
അള്ളാഹു അല്ലാത്ത മറ്റൊരാളിൽ നിന്നായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ ധാരാളമായി വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഖുർആന്റെ ദൈവികതയ്ക്ക് സ്ഥിരീകരണമായി ഖുർആൻ വെക്കുന്ന രണ്ടാമത്തെ ഒരു മാനദണ്ഡം, എന്തുകൊണ്ട് ഖുർആൻ കുത്തിയിരുന്നു പഠിക്കുന്ന ആളുകൾക്ക് വസ്തുനിഷ്ഠമായി ഖുർആനിൽ ഒരു പദം മറ്റൊന്നിനോട് വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല? ഒരു പുസ്തകം രചിച്ചതല്ല നബിതങ്ങൾ എവിടെയെങ്കിലും ഇരുന്നിട്ട്. നേരെ മറിച്ച് 10-23 വർഷമാകുന്ന നീണ്ട പീരിയഡിനിടക്ക് സങ്കീർണമായ പല സന്ദർഭങ്ങളിലും തൻ്റെ സഖാക്കളെല്ലാം ചില തെറ്റിദ്ധാരണകളുടെ മേൽ ആ യുദ്ധരംഗം വിട്ട് അല്പം മാറിപ്പോവുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം ആ ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഇറങ്ങിയ സൂക്തങ്ങളുണ്ട്. സൂറത്തു ആലി ഇംറാന്റെ 144-ാമത്തെ വചനം, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും ഖദ് ഖലത് മിൻ ഖബലിഹി റുസുൽ അഫ ഇമ്മാ തൗഖുതില ഖലബതും മലാ ആഖാബികും. വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യൻ ഓർത്തോർത്ത് വെച്ച് ഇതുവരെ പറഞ്ഞതിനോട് വിരുദ്ധമല്ലാത്തതൊന്ന് സമർപ്പിക്കണമെന്ന് ബോധപൂർവം ശ്രമിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ വിവിധ സന്ദർഭങ്ങളിൽ ദൈവങ്ങളത് എഴുതി വെച്ചിട്ടില്ല. എല്ലാ ദിവസവും അത് പ്രിപ്പയർ ചെയ്യാറില്ല. ഇതിന് വിരുദ്ധമായതിനി ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാറില്ല. എന്നിട്ടും ഖുർആനിലെ ഒരു പദം മറ്റൊരു പദവുമായി വിരുദ്ധമല്ലെന്ന് ഖുർആന്റെ ആധികാരികതയ്ക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ ഈ മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മാനദണ്ഡം വെക്കുന്നു. അറബി ഭാഷ അറിയുന്ന, ഖുർആനിൽ വിവിധങ്ങളായ ഗവേഷണങ്ങൾ നടത്തുന്ന ആർക്കും എന്തുകൊണ്ട് ചില ദുരാരോപണങ്ങൾ ഉന്നയിക്കുക, വിശദീകരണം വരുമ്പോൾ മുട്ടുമടക്കുക എന്ന പതിവ് ശൈലിക്കപ്പുറം വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കുന്നില്ല. ഖുർആനിൻ്റെ പ്രമാണങ്ങൾ യുക്തിഭദ്രമാണ്. ഹദീസിൻ്റെ കാര്യം നമുക്കെടുക്കാം, അത് പ്രായോഗികമാണ്, മനുഷ്യ ജീവിതത്തിന് സർവതല സ്പർശിയാണത്. മറ്റ് ചില മത നേതാക്കളെ നമുക്ക് പരിചയമുണ്ട്, അവരെക്കുറിച്ച് അനുയായികൾ കുത്തിയിരുന്ന് പഠിച്ചാലും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ജീവിക്കേണ്ടത് എന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് കാണാനേ കഴിയില്ല. ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. 27 പുതിയ നിയമം ബൈബിളുകൾ ആകെ പഠിച്ചാലും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ആ ഗ്രന്ഥത്തിൽ നിന്ന് അതിൻ്റെ അനുയായിക്ക് ലഭ്യമേ അല്ല. പക്ഷേ ഖുർആൻ എടുക്കാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചന സമാഹാരം എടുക്കാം. വളരെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുകയും യാതൊരുവിധ വൈകല്യങ്ങൾക്കും സാധ്യതയില്ലാത്ത വിധം അത് സമൂഹത്തിലേക്ക് കാതോട് കാതാരവും രേഖപ്പെടുത്തിയും വിവിധങ്ങളായ മാർഗേണ കടന്നു വരികയും ചെയ്യുന്നു. ലോകചരിത്രത്തിലെ ഒരു മഹാത്ഭുതമാണ്, മറ്റൊരാൾക്കും ഇല്ലാത്തൊരു അത്ഭുതം. ഒരു വ്യക്തിയുടെ വാക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അംഗീകാരങ്ങളും പഠിക്കാനും ലോകത്തേക്ക് വിതരണം ചെയ്യാനും വേണ്ടി 10,000-ക്കണക്കിന് വ്യക്തികളെക്കുറിച്ച് A to Z പഠിക്കപ്പെട്ടു എന്നത് ആ ഒരാവശ്യാർത്ഥം മാത്രമായി ഒരു വലിയ വിജ്ഞാന ശാഖകൾ രൂപപ്പെട്ടു എന്നത്, ഒരു വ്യക്തിയുടെ വാക്കുകൾ സമൂഹത്തിന് കൃത്യമായി ലഭിക്കാൻ വേണ്ടി ധാരാളം ഉപശാഖകളുള്ള ഒരു മഹാവിജ്ഞാന രൂപപ്പെടുക, നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചു പോയ ചരിത്രത്തെ സ്വാധീനിച്ച ആത്മീയമായോ ഭൗതികമായോ ചരിത്രത്തിൽ പേര് രേഖപ്പെട്ട ഏതൊരു വ്യക്തിയെയും എടുത്ത് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് സമൂഹത്തിന് അറിയില്ല. കുറച്ച് പൊതുകാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഗാന്ധിജിയുടെ അഹിംസയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഗാന്ധിജിയുടെ സ്വകാര്യ ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. അദ്ദേഹം എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോയത് നമുക്കറിയില്ല. കേരളത്തിലേക്ക് വന്നപ്പോൾ ഗാന്ധിജി ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ ഏത് കാല് മുന്നിൽ വെച്ചു നമുക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയാത്തതിൻ്റെ കൂമ്പാരമാണ് ഗാന്ധിജിയുടെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ നമ്മുടെ മുമ്പിലുണ്ട്, അദ്ദേഹത്തിൻ്റെ എങ്ങിന്ത്യയിലെ ലേഖനങ്ങളുണ്ട്. ആകെ മൊത്തം കൂട്ടി പഠിച്ചെടുത്താലും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നതിന് ഗാന്ധിജിയുടെ ചരിത്രത്തിൽ നിന്ന് ഉത്തരമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ ഉണർന്ന് എഴുന്നേൽക്കേണ്ടത് നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. ആ മനുഷ്യൻ അന്നത്തെ ജീവിതം കഴിഞ്ഞിട്ട് കടന്നുറങ്ങുന്നത് നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. ഇതിൻ്റെ ഇടയിലുള്ള മനുഷ്യൻ്റെ ഓരോ ചലനവും ഹബീബായ നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അവൻ അവൻ്റെ ആദർശത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല. അവൻ്റെ ഭാര്യയാണ്, അവൻ്റെ സ്വകാര്യ ഇടമാണ്, അവൻ്റെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. അതനുസരിച്ച് ഭാര്യയോട് അവൻ്റെ ഇഷ്ടപ്രകാരം ഇടപെടാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ്റെ ഏറ്റവും സ്വകാര്യ രംഗമാകുന്ന
തൻ്റെ ഭാര്യയുമായുള്ള പ്രണയസല്ലാപങ്ങൾ മുതൽ ലൈംഗിക ആസ്വാദനം വരെയും ഒരു മനുഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലി മോഷിത്ര ദീനിക്കുമൻ ഹാദിഹിൽ ഉമൈറ, ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഭാഗം അഭ്യസിക്കണമെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ ചൂണ്ടിക്കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോകമാണ് അവൻ്റെ ലൈംഗിക ജീവിതം, ദാമ്പത്യ ജീവിതം. അവിടെ മാതൃകയാവണം ഒരു പ്രവാചകൻ. നമ്മൾ മറ്റു ചിലരെക്കുറിച്ച് പിന്നെയും പറയേണ്ടി വരുന്നു, അവർ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം? അനുയായികൾക്ക് പഠിക്കാനാവില്ല. അവർ യുദ്ധം ചെയ്തിട്ടില്ല, കച്ചവടം നടത്തിയിട്ടില്ല, കൃഷി നടത്തിയിട്ടില്ല. അവർ ജീവിച്ച കാലഘട്ടത്തിലുള്ള പല പല സംവിധാനങ്ങളും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയൊക്കെ വ്യത്യസ്തനാണ്. അവിടുന്ന് മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നോക്കി നിൽക്കുകയോ കൽപ്പന നടത്തുകയോ അല്ലാതെ കൃത്യമായി ഇടപെട്ട് ഇത് പ്രായോഗികമാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ലഖദ് കാനത്തിലൊക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ എടുക്കുക, നിയമങ്ങൾ വളരെ സുതാര്യമാണ്. മനുഷ്യൻ്റെ നിയമങ്ങൾ മൊത്തം അള്ളാഹുവാകുന്ന സ്രഷ്ടാവിനോട് ബന്ധപ്പെടുത്തി ഈ മതം നിർമ്മിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അഞ്ചു വക്ത് നിസ്കരിക്കേണ്ടി വരുന്നത്. സുബൈക്കോളു എടുത്തിട്ട് അഞ്ചു വക്തും കൂടെ ഒന്നിച്ച് ജാമാക്കാൻ പറ്റൂല. ഒരു നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സൗന്ദര്യവും അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ ആ ഒരു ഫീലിംഗും ഒക്കെ തീരുമ്പോഴേക്ക് അടുത്ത നിസ്കാരത്തിലേക്ക് പോകണം. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവം വരണം. അതിന് പുറമെ ഓരോ നിമിഷത്തിലും ചെല്ലേണ്ട ദിക്കറുകളുണ്ട്. വിസർജിക്കാൻ പോകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം, ശൗചം ചെയ്താൽ അള്ളാഹുവിനെ ഓർക്കണം, മടങ്ങി വന്നാൽ ഓർക്കണം, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനെ ഓർക്കണം, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കണം, രോഗം വന്നാൽ ഓർക്കണം, കിടന്നുറങ്ങുമ്പോൾ ഓർക്കണം, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം. ഓരോ നിമിഷവും ഏതെങ്കിലും ഒരു ആത്മീയ കാര്യം പറഞ്ഞു മാറി നിന്നില്ല. മനുഷ്യൻ്റെ സർവ്വ വ്യവഹാരങ്ങളെയും ഇസ്ലാം സ്പർശിച്ചു, സർവ്വ വ്യവഹാരങ്ങളെയും സുതാര്യമായി സ്പർശിച്ചു. മനുഷ്യൻ ദൈവത്തിനോടുള്ള ബന്ധം നിരന്തരമായി നിലനിർത്തണമെന്ന് പരിശുദ്ധ ഇസ്ലാം കാംക്ഷിച്ചു. അതിൻ്റെ ഭാഗമായി ഓരോ നിമിഷവും അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി മനുഷ്യനെ ജീവിക്കാൻ പരിശീലിപ്പിച്ചു. അതുകൊണ്ട് ഹൃദയാന്തരങ്ങളുടെ മർമ്മരം മുതൽ നയനങ്ങളുടെ സ്വകാര്യ ദർശനം വരെ അറിയുന്ന ഒരു റബ്ബുണ്ടെന്ന ബോധ്യം അവനെ മനുഷ്യനാവാൻ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിപ്പിക്കുന്നു. ആരാരുമില്ലാത്ത സ്വകാര്യതയിൽ ആരുടെയെങ്കിലും അനർഹമായൊരു സമ്പത്ത് അവൻ്റെ കൺമുന്നിൽ വന്നാൽ അത് സ്വന്തമാക്കണമെന്നൊരു മുസ്ലിമിന് തോന്നില്ല. എന്തുകൊണ്ട്? മായൽ ഫലുമിൻ ഖൗലിന്നില്ല ലദൈഹി റഖീബുൻ അതീദ്. ദൈവവുമായുള്ള ബന്ധം നിരന്തരമായി നിലനിർത്തുന്നു അവൻ. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ മുസ്ലിമിന് സാധിക്കുന്നു. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ ആത്മഹത്യ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ആത്മഹത്യ മലപ്പുറം ജില്ലയിലാണ്. മുൻ DGP ആകുന്ന സിബി മാത്യുവിൻ്റെ ഇങ്ങനെ കേരളം ഇങ്ങനെ മരിക്കണമോ എന്ന പുസ്തകം അദ്ദേഹം വസ്തുനിഷ്ഠമായ കണക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. മതം കുറേയൊക്കെ പാലിക്കുന്നത് കൊണ്ട് മലപ്പുറത്ത് ആത്മഹത്യ വളരെ കുറവാണെന്ന് സമർത്ഥിക്കുന്ന ലേഖനത്തിന് അധ്യായത്തിന് അദ്ദേഹം ഇട്ട പേര് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന് ായിരുന്നു. ലോകത്തെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനാവുന്ന ഓങ്കോളജിസ്റ്റ് VP ഗംഗാധരൻ്റെ ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വായിക്കണം. കാൻസറിൻ്റെ മഹാമാരിയുടെ ദുരന്തത്തിൽ നിന്ന് ഇച്ഛാശക്തി കൊണ്ട് രക്ഷപ്പെട്ട ആളുകളെ അദ്ദേഹം പറയുന്നത് യാദർച്ഛികമാവാം, എല്ലാ പേരും മുസ്ലിമീങ്ങളുടേതാണ്. നൈസാം അലി, ബഷീർ മുതൽ പിടിച്ചുള്ളവർ യാദർച്ഛികമാവാം. അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ട് കാണില്ല. ആചാര്യരുടെ പ്രാർത്ഥന ആചാര്യരെ രക്ഷപ്പെടുത്തിയെന്ന് അദ്ദേഹം പ്രയോഗിക്കുന്നു. മതപരമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത മനുഷ്യൻ, അലുവക്കാരനാകുന്ന ദരിദ്രനാകുന്ന ബഷീർ, കീമോതെറാപ്പി കൃത്യമായി ചെയ്യാൻ അദ്ദേഹത്തിന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ വണ്ടിക്കൂലി ഇല്ലാത്തത് കൊണ്ട് അരിവണ്ടി കയറിപ്പോകുന്ന ബഷീർ. പക്ഷേ ആ ബഷീറിനെ കാണുമ്പോഴേക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും സ്റ്റാഫും ഒന്നിച്ച് ചിരിക്കുന്നു, ആസ്വദിക്കുന്നു. കാരണം ഈ ഒരു വലിയ മഹാമാരി പിടികൂടിയപ്പോഴും ബഷീർ നർമ്മപ്രിയനാണ്. എങ്ങനെയാണ് ബഷീറിന് ഈ ഒരു രീതിയിലേക്ക് തൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്നത്? ഡോക്ടർ ചോദിക്കും, എന്തേ കീമോതെറാപ്പിയുടെ സമയം തെറ്റിച്ചു. ബഷീർ പറയും, അരിവണ്ടി കിട്ടണ്ടേ, ഞാൻ എന്ത് ചെയ്യും? കുറേ കാലം കഴിഞ്ഞ് ബഷീറിനെ കാണാനായി, ഇല്ലാതായി. ഡോക്ടർ ആശങ്കപ്പെട്ടു, ബഷീർ മരിച്ചു കാണും. പക്ഷേ 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ബഷീർ പിന്നെയും വന്നു. കീമോതെറാപ്പി ആകെ ഡിസോർഡർ ആക്കിയല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ബഷീർ ഉത്തരം പറയുന്നത് തൻ്റെ ഷർട്ട് അയച്ചിട്ടാണ്.
ഈ ക്യാൻസറിൻ്റെ മഹാമാരിക്കിടയിൽ കീമോതെറാപ്പി നടത്തുമ്പോഴേക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ബഷീറിൻ്റെ ഹൃദയത്തിൽ നീണ്ട ഒരു ഓപ്പറേഷൻ നടത്തിയ, ബൈപ്പാസ് നടത്തിയ അടയാളം കാണിച്ചു കൊടുക്കുകയാണ്. ഡോക്ടർക്ക് സങ്കടമായി. അദ്ദേഹം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു കീമോ. കുറേ കഴിഞ്ഞപ്പോൾ ബഷീറിനെ കാണാനില്ല. എന്തായാലും മരിച്ചു കാണുമെന്ന് ഗംഗാധരൻ വിചാരിച്ചു. പിന്നെ ബഷീർ ചിരിച്ചുകൊണ്ട് വന്നു. ബഷീറിനെ കണ്ടപ്പോൾ എല്ലാവരും ചിരി തുടങ്ങി. എന്ത് പറ്റിയെന്ന് ഗൗരവത്തിൽ ഗംഗാധരൻ ചോദിച്ചപ്പോൾ, വഴക്ക് പറയില്ലെന്ന് വാശി പറഞ്ഞു, നിർബന്ധം പറഞ്ഞാൽ, വഴക്ക് പറയില്ലെന്ന് ഉറപ്പ് തന്നാൽ മാത്രം ഞാനത് വിശദീകരിക്കാം എന്ന് ബഷീർ പറയാണ്. മനസ്സില്ലാ മനസ്സോടെ ഡോക്ടർ ഗംഗാധരൻ സംബന്ധിച്ചു, വഴക്ക് പറയില്ലേ. ആ സമയത്ത് ബഷീർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഞാനൊരു പെണ്ണും കൂടി കെട്ടി, നമുക്കും വേണ്ടൊരു സന്തോഷമൊക്കെയെന്ന്. ഞാനൊരു പെണ്ണുകൂടെ കെട്ടി, നമുക്കും വേണ്ടൊരു സന്തോഷമൊക്കെയെന്ന്. ക്യാൻസറിൻ്റെ മാരകീയതയിൽ കീമോതെറാപ്പി കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ബൈപ്പാസ് നടത്തിയിട്ട് ആലുവയിൽ നിന്ന് തിരുവനന്തപുരം വരെ ബസ്സിൽ കയറിപ്പോവാൻ കാശില്ലാത്ത ബഷീറിന് രണ്ട് പെണ്ണ് കെട്ടാൻ കഴിയുന്നത് എങ്ങനെയാണ്? സൃഷ്ടാവുമായുള്ള ബന്ധം. എത്ര അനർത്ഥങ്ങളുണ്ടായാലും എൻ്റെ റബ്ബ് സംരക്ഷിക്കുമെന്ന ബോധം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യം എന്തൊരത്ഭുതം. അവൻ്റെ എല്ലാ ഗുണം, അവൻ എന്ത് പ്രയാസങ്ങളുണ്ടായാലും അതവന് ഗുണമാണ്. എന്ത് സന്തോഷമുണ്ടെങ്കിലും അതും അവന് ഗുണമാണ്. ലോകത്തിൻ്റെ നായകൻ അത് പറഞ്ഞു നിർത്തിയില്ല. വലൈസ ദാലിക ഇല്ലാലിൽ മുഅ്മിൻ, വലൈസ ദാലിക ഇല്ലാലിൽ മുഅ്മിൻ. ഇത് യഥാർത്ഥ വിശ്വാസിക്ക് മാത്രം സാധ്യം. എന്തുകൊണ്ട്? ഇസ്ലാം മനുഷ്യനെ സമൂലം സംസ്കരിക്കുകയും മനുഷ്യൻ്റെ ഓരോ ചലനത്തെയും കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും, അങ്ങനെ ബിനാജുർ ലൈത്തമി തങ്ങൾ തുഫത്തുൽ മുഹ്താജിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഇസ്ലാമിൻ്റെ ഡെഫിനിഷൻ പോലെ, ഭൗതികവും ആത്മീകവുമായി ഒരു മനുഷ്യന് എത്ര പുരോഗതി പ്രാപിക്കാൻ ആവുമോ അവിടെയൊക്കെയും അവനെ കൃത്യമായി എത്തിക്കുകയും ചെയ്യുന്ന ദർശനത്തിൻ്റെ പേരാണ് ഇസ്ലാം. സൂറത്ത് ഫുസ്സലത്തിൻ്റെ 33-ാമത് വചനം ഓർക്കുന്നു, ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين. اسلام അഭിമാനമാണ്. وقال انني من المسلمين. നന്മ ചെയ്യുകയും യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുകയും ഞാൻ മുസ്ലിമാണെന്ന് അഭിമാനപൂർവം പറയുകയും ചെയ്യുന്നവനേക്കാൾ വിശുദ്ധനായി, നല്ലവനായി, മാതൃകാ പുരുഷനായി മറ്റാരുണ്ടെന്ന് ഖുർആൻ ചോദിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. മനുഷ്യനോട് എത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു, മനുഷ്യൻ ഇസ്ലാം എത്രമേൽ സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇൻഷാഅല്ലാ മറ്റുള്ള എല്ലാ നാസ്തിക, നേരത്തെ ഫൈസൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ മൃഗീയതയിലേക്ക് കൊണ്ടുപോകുന്ന, അശാസ്ത്രീയതയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ദർശനങ്ങളെക്കാളും പടച്ച റബ്ബിൻ്റെ മതം എല്ലാവർക്കും സ്വീകാര്യമാണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ആ ബോധ്യത്തിലേക്ക് ഉയരാൻ ഇത്തരം ചടങ്ങുകൾ, കർമ്മങ്ങൾ, ഇത്തരം പദ്ധതികൾ നമുക്ക് പ്രചോദനമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.